Hello everyone, welcome to another video. This video we will talk about how UGC NET exam is easy to qualify. So, this is part 1 and part 2. So, in part 1, what is UGC NET? What is the name of the exam? Part 2 details about how to prepare your exam and prepare your exam. Part 1 is not part 2. Okay, so let's get started. What is UGC NET? UGC NET is the University Grants Commission National Eligibility Test. This is an all India level exam. Ella Varshatilla and Pravisham exam, Sadanagadil Nadakar and Devella Ipanamala Covid in the Galataka and Amakil Tadasamanatulu. Usually June, December, and Vera result within 1 month Verarend. The Nadatana the National Testing Agency and NTAN. In the website, if you have a description box, you can come. The notifications of the website. Now, the details of the UGC NET notification appear. പിന്നെ ഈ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ് സിലബസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും പിന്നെ ഇതിന്റെ ഒരു ക്വാളിഫൈയിങ് മാർക്സും അതുപോലെ കട്ട് ഓഫ് ക്രൈറ്റീരിയയും ഓരോ എക്സാമുകൾക്കും ഈ എക്സാമിന് നമ്മുടെ നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ ജനറൽ ആണോ അതോ റിസർവേഷൻ ഐ മീൻ ഏതെങ്കിലും രീതിയിലുള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ഓഫ് ക്രൈറ്റീരിയയിൽ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് പിന്നെ വാലിഡിറ്റി ആദ്യകാലത്തൊക്കെ JRF 2 വർഷമായിരുന്നു വാലിഡിറ്റി ഇപ്പോൾ 3 വർഷമാക്കിയിട്ടുണ്ട് പിന്നെ UGC നെറ്റ് ലൈഫ് ലോങ് വാലിഡിറ്റിയാണുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ എക്സാം സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ കോഡുകൾ ഉണ്ടാവും അതെല്ലാം ഇതിലാണ് കൊടുക്കുക പിന്നെ അഡ്മിറ്റ് കാർഡിനെ കുറിച്ച് അതുപോലെ വെരിഫിക്കേഷൻ ഓഫ് എലിജിബിലിറ്റി എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവാറുള്ളത് സാധാരണഗതിയിൽ പിന്നെ ആരാണ് എലിജിബിൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ് എഴുതാൻ പ്രത്യേകിച്ച് അപ്പർ ഏജ് ലിമിറ്റ് ഒന്നുമില്ല ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം താല്പര്യമുള്ളവർക്ക് PG ഉണ്ടായാൽ മതി നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല 55% നിർബന്ധമാണ് കേട്ടോ നമ്മൾ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ 50% വേണമെന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ ചില സമയങ്ങളിലൊക്കെ ഇതിൽ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നോട്ടിഫിക്കേഷൻ നോക്കി എങ്ങനെയാണ് ഇവർ എലിജിബിലിറ്റി പറഞ്ഞിട്ടുള്ളതെന്ന് പ്രത്യേകം നോക്കണേ പിന്നെ അതുപോലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഇത് ചെയ്യാം അതായത് ഇപ്പോൾ നമ്മൾ PG ചെയ്യുന്ന കുട്ടികൾ സെക്കൻഡ് ഇയർ ആവുമല്ലോ 2 സെം കഴിഞ്ഞ് പിന്നെ ഒരു സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് അവർക്കും എക്സാം എഴുതാം ഓക്കെ അവർക്ക് എഴുതി തുടങ്ങാവുന്നതാണ് PG കഴിയാൻ കാത്തു നിൽക്കേണ്ട കാര്യം ഇല്ല പിന്നെ അതുപോലെ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇത് ക്വാളിഫൈ ചെയ്തിരിക്കണം ഇത് PG അതുവരെ നിങ്ങൾക്ക് പ്രൊവിൻഷ്യലി മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു UGC നെറ്റ് ക്വാളിഫിക്കേഷൻ നിലനിൽക്കുക നമ്മൾ അതിൻ്റെ ഉള്ളിൽ ക്വാളിഫൈ ചെയ്തിരിക്കണം അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമ്മൾ എവിടെയാണോ ജോലിക്കൊക്കെ അപേക്ഷിക്കുന്നത് ഏത് പോസ്റ്റാണോ അതിനൊക്കനുസരിച്ച് അവരാണ് ഇതൊക്കെ വെരിഫൈ ചെയ്യാറുള്ളത് പിന്നെ ഇറ്റ് ഡിപ്പെൻസ് ചില സമയങ്ങളിൽ അവർ പറയാറുണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ സമയത്ത് ഓരോ രീതിയിലാണിത് വരാറുള്ളത് അത് നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് UGC
പെർസെൻറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും കൂടി ഉൾപ്പെട്ടതാണല്ലോ യു ജി സി നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു 30 years ആണ്. ഇപ്പോൾ നമ്മൾ June 2023 കാര്യമാണെങ്കിൽ 30 years എന്ന് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വരെ, അതായത് നമ്മളൊരു ജൂൺ കഴിഞ്ഞ വർഷത്തെ ജൂൺ വരെ അതിൻ്റെ മുന്നേ വരെയൊക്കെ ഒരു 31 years വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ നോട്ടിഫിക്കേഷനിലും മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, JRFനൊക്കെ ശ്രമിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്ര ഏജ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വേഗം വേഗം ട്രൈ ചെയ്യുക. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് ഒരു +5 years കൂടി കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്ന സംഭവം. പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എപ്പോഴും ആദ്യമേ കരുതി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് പറയുന്നത് നമ്മുടെ എന്താണ് ബോർഡിൻ്റെ യൂണിവേഴ്സിറ്റി, അതുപോലെ എന്താണ് കോപ്പി ഓഫ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ നെയിം, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം എക്സെട്ര. അത് നമുക്കറിയാലോ, സാധാരണ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു നമ്മുടെ 10th standard ആ ഒരു നെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് വേണം, കാരണം നമ്മൾ ആധാർ നമ്പറൊക്കെ എൻ്റർ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, PG കഴിഞ്ഞ ആളുകളാണെങ്കിൽ അത്, അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ലാസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ആ ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ ആക്റ്റീവ് ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ 4 cities ആൻഡ് ചോയ്സ് ഓഫ് സെൻറ്റേഴ്സ്, നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കുക എന്ന് പറഞ്ഞില്ല, ആ സമയത്ത് തന്നെ നമ്മൾ എവിടെയാണ് എക്സാം എഴുതേണ്ടത്. അപ്പോൾ കോഴിക്കോടും അതുപോലെയുള്ള ഇപ്പോൾ അടുത്തടുത്തൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ട്. അപ്പോൾ അതിൽ വേണ്ടത് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് അതിൻ്റെയൊക്കെ നമ്പേഴ്സൊക്കെ ഉണ്ട്, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ കോഡ് ഓഫ് സബ്ജക്റ്റ്, അപ്പോൾ ഓരോ സബ്ജക്റ്റുകൾക്കും ഓരോ കോഡാണ്. അതായത് നിങ്ങൾ PG ഏതിലാണോ അതിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. പിന്നെ ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾ ഉണ്ട്, അതിൽ ഏത് ക്വാളിഫിക്കേഷനിലുള്ളവർക്കും വേണമെങ്കിൽ എഴുതിയെടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് വേണമെങ്കിൽ ട്രൈ ചെയ്യണമെന്ന് നോക്കാം, കുഴപ്പമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, PWD സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സ്കാൻഡ് ഫോട്ടോഗ്രാഫ് വേണം, അതുപോലെ സ്കാൻഡ് സിഗ്നേച്ചറും വേണം. ഈ രണ്ട് കാര്യങ്ങളും റെഡിയാക്കി, കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അപ്പോൾ ഇതാണ്. പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം നിങ്ങൾ വിസിറ്റ് ചെയ്യുക, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് UGCnet.NTA.NIC.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഫോം ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് വരും. അതിനുശേഷം നിങ്ങൾ വേണ്ട ഡീറ്റെയിൽസൊക്കെ കൊടുത്തുകൊണ്ട് അതിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെൻസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഫിൽ ഔട്ട് ചെയ്യാം, കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ആ രീതിയിൽ ഫിൽ ഔട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൻഡ് പിക്ചേഴ്സ് ഓഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചർ, ഇതെല്ലാം JPEG ഫോർമാറ്റിലായിരിക്കണം. പിന്നെ അതുപോലെ ഇതിനൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള സൈസുകളുണ്ട്. ഓക്കെ, ഇപ്പം എന്താണ് നമ്മുടെ ഫോട്ടോഗ്രാഫാണെന്നുണ്ടെങ്കിൽ ഒരു 10-200 KB പറ്റുള്ളൂ, അതുപോലെ സിഗ്നേച്ചർ ആണെന്നുണ്ടെങ്കിൽ 40-30 അങ്ങനെ പറ്റുള്ളൂ, KB പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആവില്ല നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചാലും ആവില്ല. പിന്നെ UGC നെറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യുക, ഫീസ് ഉണ്ട്. ജനറൽ ആണെന്നുണ്ടെങ്കിൽ 1100, OBC അതുപോലെ EWS ആണെന്നുണ്ടെങ്കിൽ 550, SC, PWD അതുപോലെ ST, ട്രാൻസ്ജെൻഡർ അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, കാറ്റഗറി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ INR 275 ആണുള്ളത്. ഓക്കെ, പിന്നെ സേവ് ആൻഡ് സബ്മിറ്റ് ദ ഫോം. അതിനുശേഷം നമ്മൾ എന്താണ് ഡൗൺലോഡ് ദ കൺഫർമേഷൻ പേജ്. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. വൈയിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ, അതായത് UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ത്യയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത്
കോളേജിൽ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളതിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഇത് വലിയൊരു നമുക്ക് എന്താണ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ JRF ക്വാളിഫൈഡ് ആയി എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് PhDക്കൊക്കെ റിസർവേഷൻ ഉണ്ട്, സീറ്റ് റിസർവേഷൻ ഉണ്ട്. 5 ഇയേഴ്സ് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഫെല്ലോഷിപ്പ്, ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പ്, അതിൽ ഇപ്പോൾ അടുത്താണ് അതിൻ്റെ ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുള്ളത്. 31,000 നിന്ന് 37,000 പെർ മന്തിലേക്ക് ഫസ്റ്റ് 2 ഇയേഴ്സും പിന്നെ 42,000 പെർ മന്തിലേക്ക് ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട്. അത് അപ്പോൾ എന്താണ് സീനിയർ റിസർച്ച് ഫെല്ലോഷിപ്പായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേറെയും പല ബെനഫിറ്റ്സും ഉണ്ട് കേട്ടോ. കോണ്ടിജൻസി മാനേജ്മെൻറ്റ് ഫണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്ക് എന്താ പല കാര്യങ്ങൾ കൂടെ ഇതിൽ കൂടെ തരുന്നുണ്ട്. ഇത് പെർ മന്ത് എല്ലാ മന്തും നമുക്ക് കിട്ടുന്ന കാര്യമാണ്. പിന്നെ ഒരുപാട് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഏറ്റവും ബെനിഫിറ്റുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാളിഫൈ എക്സാമുകളിൽ നിന്ന് ഒഴിവായി പോവാൻ നമുക്ക് പറ്റും. പിന്നെ സെറ്റ് എഴുതണ്ട, കേട്ടെറ്റ് എഴുതണ്ട, UGC നെറ്റ് അങ്ങ് ക്വാളിഫൈ ചെയ്ത് കിട്ടിയാൽ പിന്നെ ഈ പറഞ്ഞ എക്സാമുകളൊന്നും നമുക്ക് എഴുതണ്ട. അതിപ്പോൾ നിങ്ങൾ PG കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1, +2 പഠിപ്പിക്കുന്നെങ്കിൽ സെറ്റ് വേണ്ടേ, അപ്പോൾ സെറ്റ് ഒഴിവാക്കുക. അതുപോലെ നമ്മൾ ഹൈസ്കൂളിലേക്കാണെന്നുണ്ടെങ്കിൽ കേട്ടെറ്റ്, അതിൻ്റെ UPയിലേക്കാണെങ്കിൽ കേട്ടെറ്റ് വേണം. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. പക്ഷേ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CTETന് മാത്രം ഇത്, അതായത് ഹൈസ്കൂളിലേക്ക് നമ്മൾ CTET CBSEയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ, അത് മാത്രം സ്പെസിഫിക് ആയിട്ട് നമ്മൾ എവിടെയും കാണാറില്ല. അതുതന്നെ വേണം, അതിനൊരു എന്താണ് എക്സെപ്ഷൻ എന്നുള്ള രീതിയിലൊന്നും നമ്മളെവിടെയും കാണാറില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ നെറ്റില്ലാത്ത ആളുകളേക്കാൾ കൂടുതൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. JRF ഉണ്ടെങ്കിൽ അതിലേറെ കൂടുതൽ പോയിൻറ്റ്സ് കിട്ടും നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാണുക. അതിലാണ് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, അടുത്ത വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ.